ബ്രിട്ടനിലെ ഹാരി രാജകുമാരൻ പ്രസിദ്ധീകരിച്ച സ്പെയർ എന്ന ഓർമ്മക്കുറിപ്പാണ് 2023 തുടക്കത്തിൽ ലോകം ചർച്ച ചെയ്ത പ്രധാന വിഷയങ്ങളിലൊന്ന്. പ്രസിദ്ധീകരിച്ച ദിവസം തന്നെ 14 ലക്ഷം കോപ്പികൾ വിറ്റഴിഞ്ഞ പുസ്തകം ലോകത്തിലെ തന്നെ ഏറ്റവും വേഗത്തിൽ വിൽക്കപ്പെട്ട നോൺ ഫിഷൻ പുസ്തകമെന്ന ഗിന്നസ് റെക്കോർഡ് നേടിയിരിക്കുകയാണ്. ബ്രിട്ടന് പുറമെ അമേരിക്ക, ഇന്ത്യ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലും നിരവധി കോപ്പികളാണ് വിറ്റഴിക്കപ്പെടുന്നത്. നേരത്തെ അമേരിക്കയുടെ മുൻ പ്രസിഡന്റായ ബരാക് ഒബാമയുടെ ദ പ്രോമിസ്ഡ് ലാൻഡ് ആണ് ഇതിനു മുമ്പ് ഒറ്റ ദിവസം കൊണ്ട് ഏറ്റവുമധികം കോപ്പികൾ വിറ്റഴിഞ്ഞ നോൺ ഫിഷൻ പുസ്തകം. എന്നാൽ ഈ റെക്കോർഡുകളെല്ലാം കാറ്റിൽ പറത്തിയാണ് ഹാരിയുടെ സ്പെയർ ചരിത്രം സൃഷ്ടിക്കുന്നത്. എന്താണ് ഈ പുസ്തകത്തിന് ഇത്രയധികം പ്രചാരം ലഭിക്കാൻ കാരണം? അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയെ പോലെ ജീവിതത്തിൽ വിജയം കൊയ്തെടുത്ത ലോകത്തിന് മാതൃകകളായി മാറിയ പല പ്രശസ്തരുടെയും ജീവചരിത്രങ്ങളെക്കാൾ കേവലം 38 വയസ്സ് മാത്രം പ്രായമുള്ള ഹാരിയുടെ ഒരു ഓർമ്മക്കുറിപ്പ് വിവിധ രാജ്യങ്ങളിലെ ഇത്രയധികം ജനങ്ങൾ ഏറ്റെടുക്കുന്നുവെങ്കിൽ അതിന് തക്കതായ ഒരു കാരണം ഉണ്ടാകാതിരിക്കില്ല. അതും മൊബൈലും ഇന്റർനെറ്റുമൊക്കെ ലോകത്തെ ഇത്രയധികം ചൂഴ്ന്നു നിൽക്കുന്ന ഈ സമയത്ത് ലോകം ഒരു പുസ്തകത്തെ ഇത്രമാത്രം ശ്രദ്ധിക്കണമെങ്കിൽ അതിന് കാരണം മറ്റൊന്നുമല്ല, ലോകത്തിൽ അധികമാർക്കും അവകാശപ്പെടാൻ കഴിയാത്ത, എന്തു വില കൊടുത്താലും മറ്റാർക്കും സ്വന്തമാക്കാൻ കഴിയാത്ത, എന്നാൽ ഒരു കുടുംബത്തിലെ ആളുകൾ തങ്ങളുടെ ജനനത്തിലൂടെ അവകാശപ്പെടുത്തിയെടുക്കുന്ന ദ ബ്രിട്ടീഷ് റോയൽ ബ്ലഡ് ആണത്. ചുരുക്കി പറഞ്ഞാൽ ലോകപ്രസിദ്ധമായ ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ അംഗത്വമാണ് പ്രിൻസ് ഹാരിയുടെ പുസ്തകത്തിന് ഇത്രയധികം ജനസ്വീകാര്യത ലഭിച്ചതിന്റെ പ്രധാന കാരണം. ബ്രിട്ടീഷ് രാജകുടുംബത്തെ പറ്റി അറിയാത്തവരായി അധികം ആരും തന്നെ ഉണ്ടാവില്ല. എന്നാൽ ഈ രാജകുടുംബത്തെ പറ്റി അധികമായി അറിയുന്നവരും ഉണ്ടാകില്ല. ഒരു കാലത്ത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന ഖ്യാതി നിലനിർത്തിയിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധിപതികളായിരുന്നു ബ്രിട്ടീഷ് രാജകുടുംബം. ലോകത്ത് നാളിതുവരെ ആധിപത്യം സ്ഥാപിച്ചിരുന്ന രാജ്യത്വങ്ങളിൽ ഏറ്റവും ശക്തമായ രാജ്യത്വം, ഭൂമിയിലെ എല്ലാ വൻകരകളിലും കോളനികൾ ഉണ്ടായിരുന്ന സാമ്രാജ്യം. ഏതെങ്കിലും വൻകരയിലെ ഒരു കോളനിയിൽ സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് തന്നെ മറ്റൊരു വൻകരയിലെ കോളനിയിൽ സൂര്യൻ ഉദിച്ചിരിക്കും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ന് ഈ രാജ്യത്വവും അധികാരവും ഒന്നും ബ്രിട്ടന്റെ കയ്യിലില്ല. എങ്കിലും ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ ആ പഴയ രാജകീയ പ്രൗഢിക്കും ആഡംബരത്തിനുമൊന്നും ഇന്നുവരെയും യാതൊരു കുറവും വന്നിട്ടില്ല. നൂറ്റാണ്ടുകളായി അനുഷ്ഠിക്കുന്ന പല രാജകീയ പാരമ്പര്യ രീതികളും അവർ ഇന്നും പിന്തുടരുന്നു. റോയൽ ഫാമിലി ആയതുകൊണ്ട് മറ്റു സാധാരണ ജനങ്ങളിൽ നിന്നും അകന്ന് സ്വകാര്യത കാത്തു സൂക്ഷിക്കുന്ന ഒരു ജീവിത ശൈലിയാണ് രാജകുടുംബം പിന്തുടരുന്നത്. സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് പലപ്പോഴും മാധ്യമ കണ്ണുകളിൽ നിന്നും ഇവർ ഒഴിഞ്ഞു മാറുന്നു. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ അധിവസിക്കുന്ന ഈ ഭൂമിയിൽ തന്നെ തങ്ങളുടേതായ ഒരു ലോകവും ജീവിതവും ആഘോഷങ്ങളും പുലർത്തുന്നവരാണ് ബ്രിട്ടീഷ് രാജകുടുംബം. വളരെയധികം സ്വകാര്യത കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ട് രാജകുടുംബത്തെ പറ്റിയും അവരുടെ ജീവിതത്തെ പറ്റിയും അറിയാൻ ലോകത്തിനെന്നും കൗതുകം കൂടുതലായിരുന്നു. രാജകുടുംബത്തിന്റെ രീതികളും ശൈലികളും മുഴുവനായി പുറം ലോകത്തിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും കുറച്ചൊക്കെ പല സമയങ്ങളിലായി പലവരിലൂടെയും പുറത്തേക്ക് വന്നു. ഇന്ന് വാർത്താ വിസ്മയം ചർച്ച ചെയ്യുന്നതും ഇതുതന്നെയാണ്, ബ്രിട്ടീഷ് രാജകുടുംബം. ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ പ്രധാന ആകർഷണമാണ് രാജകുടുംബം ഒരുമിച്ച് ജീവിക്കുന്ന ഏകദേശം 35,000 കോടി മുതൽ മുടക്കിൽ 39 ഏക്കറിലായി സ്ഥാപിച്ചിരിക്കുന്ന ബക്കിംഗ്ഹാം പാലസ്. ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ കൊട്ടാരങ്ങളിൽ ഒന്നായ ഈ പാലസിൽ ആകെ 775 മുറികളും 78 ബാത്റൂമും ഉണ്ട്. കൊട്ടാരത്തിലെ സ്റ്റാഫിന് മാത്രം താമസിക്കാനാണ് ഇതിൽ 188 മുറികൾ. 52 എണ്ണമാണ് രാജകുടുംബത്തിനും അതിഥികൾക്കും വേണ്ടി കൊട്ടാരത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ബ്രിട്ടീഷ് ഭരണാധികാരിയും രാജകുടുംബാംഗങ്ങളും താമസിക്കുന്നത് കൊണ്ട് തന്നെ വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. രാജാവിന്റെ അല്ലെങ്കിൽ രാജ്ഞിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം 3 ഓഫീസർമാരും 36 പടയാളികളുമുണ്ട്. കറുത്ത പാൻറും ചുവപ്പ് വസ്ത്രവുമാണ് ഇവരുടെ യൂണിഫോം. തലയിൽ കരടി രോമം കൊണ്ടുള്ള തൊപ്പിയും ഉണ്ടായിരിക്കും. വളരെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടി ഡ്യൂട്ടി ചെയ്യേണ്ടവരാണിവർ. ചെറിയ പിഴവുകൾക്ക് പോലും വലിയ പനിഷ്മെന്റ് ഇവർക്ക് ലഭിക്കാറുണ്ട്. രാജകൊട്ടാരത്തിൽ വിവിധ സേവനം ചെയ്യാൻ 400 സ്റ്റാഫാണ് ഉള്ളത്. കൂടാതെ പാലസിൽ രാജകുടുംബാംഗങ്ങൾക്ക് ഉപയോഗിക്കാൻ പോസ്റ്റ് ഓഫീസ്, സ്വിമ്മിംഗ് പൂൾ, ATM സർവീസ്, ഏത് ചികിത്സയ്ക്കും പോകുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സംവിധാനം എന്നിവയുമുണ്ട്. പാലസിലെ പ്രധാന ആകർഷണമായ പൂന്തോട്ടമാണ് ലണ്ടനിലെ ഏറ്റവും വലിയ ആരാമം. പക്ഷേ നിശ്ചിത സമയത്ത് മാത്രമാണ് ഇവിടേക്ക് പുറമേ നിന്നുള്ളവർക്ക് പ്രവേശനമുള്ളൂ. കൂടാതെ സുരക്ഷയെ മുൻനിർത്തി കൊട്ടാരത്തിനകത്തെ ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ അനുവാദമില്ല. രാജകുടുംബാംഗങ്ങളെ കൊണ്ട് മാത്രമല്ല,
വളരെയധികം അമൂല്യ വസ്തുക്കൾ കൊണ്ടും സമ്പന്നമാണ് ബക്കിംഗ്ഹാം പാലസ്. ചരിത്രപരമായ സവിശേഷതകളും ലോകത്തിൽ മറ്റെവിടെയും ലഭ്യമല്ലാത്ത, വില നിശ്ചയിക്കാൻ കഴിയാത്ത അമൂല്യങ്ങളായ പലതും കൊട്ടാരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതിൽ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഉപയോഗിച്ച കിരീടങ്ങൾ, ചെങ്കോൽ, സിംഹാസനം, കൂടാതെ തങ്ങളുടെ സാമ്രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്നതും യുദ്ധത്തെ തുടർന്ന് ലഭിച്ചതുമായ അമൂല്യ രത്നങ്ങൾ എന്നിവയും ഉൾപ്പെടുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ അൺകട്ട് ഡയമണ്ടായ കോഹിനൂർ രത്നം ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഇംപീരിയൽ ക്രൗണിലാണ് നിലവിൽ പതിച്ചിരിക്കുന്നത്. ഇത് ഏകദേശം 50 കോടിയോളം ഡോളർ വില വരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇംപീരിയൽ ക്രൗണിന് പുറമെ ബ്രിട്ടീഷ് ഭരണാധികാരി അണിയുന്ന മറ്റൊരു കിരീടമാണ് സെന്റ് എഡ്വേർഡ്സ് ക്രൗൺ. കോടിക്കണക്കിന് വില വരുന്ന ഈ കിരീടം ഭരണാധികാരികൾ തങ്ങളുടെ കിരീടധാരണ സമയത്ത് മാത്രമാണ് ധരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും അവസാനം അണിഞ്ഞത് എലിസബത്ത് രാജ്ഞിയായിരുന്നു. 1953 തന്റെ കിരീടധാരണ സമയത്താണ് അവർ ഇത് അവസാനമായി അണിഞ്ഞത്. കിരീടങ്ങളും എലിസബത്ത് രാജ്ഞിയുടെ ആഭരണങ്ങളും സമ്മാനങ്ങളും മറ്റു കുടുംബങ്ങളുടെ ആഭരണങ്ങളും ഉൾപ്പെടെ കണക്കറ്റ ശേഖരം ഉള്ളതുകൊണ്ട് കൂടിയാണ് ബക്കിംഗ്ഹാം പാലസിന് വിട്ടുവീഴ്ചയില്ലാത്ത വിധത്തിലുള്ള സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. രാജകൊട്ടാരത്തിന് മാത്രമല്ല, ബ്രിട്ടീഷ് ഭരണാധികാരിക്കും രാജകുടുംബത്തിലെ അംഗങ്ങൾക്കും വളരെയധികം സവിശേഷതകളുണ്ട്. ലോകപ്രസിദ്ധിയും ബ്രിട്ടീഷ് ഭരണാധികാരികളിൽ ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തിത്വവുമായ മുൻ ഭരണാധികാരി എലിസബത്ത് രാജ്ഞിക്ക് വളരെയധികം ഇളവുകളും സവിശേഷതകളും ലോകത്തിലുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമായി ലോകമെമ്പാടും യാത്ര ചെയ്യാൻ രാജ്ഞിക്ക് പാസ്പോർട്ട് ആവശ്യമുണ്ടായിരുന്നില്ല. എവിടെയും യഥേഷ്ടം സഞ്ചരിക്കാൻ അവകാശമുണ്ട്. അതുപോലെ തന്നെ രാജ്ഞിക്ക് വാഹനം ഓടിക്കാൻ ലൈസൻസ് ആവശ്യമില്ല. രാജ്ഞിയെപ്പോലെ റോയൽ ഫാമിലിയിൽപ്പെട്ട മറ്റംഗങ്ങൾക്ക് ബ്രിട്ടനിൽ മറ്റു മനുഷ്യരെ പോലെ വാഹനങ്ങളുടെ സ്പീഡിംഗ് നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല. എത്ര വേഗത്തിൽ വേണമെങ്കിലും ഡ്രൈവ് ചെയ്യാം. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, രാജ്ഞിക്കും റോയൽ ഫാമിലി മെമ്പേഴ്സിനും രാജ്യത്തെ നിയമങ്ങൾ ബാധകമല്ല. രാജ്യത്ത് നിലവിലുള്ള പോലീസ് വകുപ്പിനോ നിയമ സംവിധാനത്തിനോ അവരെ അറസ്റ്റ് ചെയ്യാനോ കുറ്റക്കാരാക്കാനോ സാധിക്കുകയില്ല. മാത്രമല്ല, രാജകുടുംബവും വ്യത്യസ്തങ്ങളായ വളരെയേറെ കാര്യങ്ങൾ പിന്തുടരുന്നുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയം രാജ്ഞിയും രാജകുടുംബാംഗങ്ങൾക്കും പേരിന്റെ കൂടെ ലാസ്റ്റ് നെയിം, അതായത് അവസാന പേരുണ്ടായിരിക്കുകയില്ല. അവർ രാജാവെന്നോ രാജ്ഞിയെന്നോ രാജകുമാരൻ അല്ലെങ്കിൽ രാജകുമാരി എന്നൊക്കെയാണ് അറിയപ്പെടുക. ക്വീൻ എലിസബത്ത്, പ്രിൻസ് ഹാരി, പ്രിൻസ് വില്യം എന്നതൊക്കെ ഇതിന്റെ ഉദാഹരണങ്ങളാണ്. അതുപോലെ രാജകുടുംബത്തിലെ അംഗങ്ങൾക്കാർക്കും രാഷ്ട്രീയ അനുഭാവങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. അവർ വോട്ട് ചെയ്യുകയോ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും സപ്പോർട്ട് ചെയ്യുകയോ ഇല്ല. രാജകുടുംബത്തിൽ എല്ലാവരും പരമാവധി ഐക്യത്തിൽ ജീവിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അല്ലെങ്കിൽ രാജകുടുംബത്തിന്റെ യശസ്സിനും മഹത്വത്തിനും ഇതുമൂലം കോട്ടം സംഭവിക്കുകയും രാജകുടുംബത്തിന് നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി തീരുകയും ചെയ്യും. അതുകൊണ്ട് കുടുംബത്തിൽ കൈക്കൊള്ളുന്ന സുപ്രധാന തീരുമാനങ്ങൾ രാജാവിന്റെയോ രാജ്ഞിയുടെയോ അറിവോടും സമ്മതത്തോടും കൂടെ മാത്രമായിരിക്കും. രാജകുടുംബത്തിൽ ആരെങ്കിലും വിവാഹം കഴിക്കുന്നെങ്കിൽ അത് രാജ്ഞിയെ അറിയിക്കുകയും അനുവാദം വാങ്ങുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. പെരുമാറ്റത്തിലും വസ്ത്രധാരണത്തിലും രാജകുടുംബം ഏറ്റവും അധികം മാന്യത പുലർത്തുന്നു. എലിസബത്ത് രാജ്ഞി പബ്ലിക് ഫംഗ്ഷനിൽ പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുക. ഇത് ആൾക്കൂട്ടത്തിനിടയിൽ രാജ്ഞി ശ്രദ്ധിക്കപ്പെടാനും രാജകുടുംബാംഗങ്ങളുടെയോ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെയോ കാഴ്ചയിൽ നിന്ന് മറയാതിരിക്കാനും വേണ്ടിയാണ്. ഇവർ എപ്പോഴും ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ്, രാജകുടുംബത്തിലെ രണ്ടു കിരീടാവകാശികൾ ഒരിക്കലും ഒരുമിച്ച് വിമാനത്തിൽ യാത്ര ചെയ്യാറില്ല. കാരണം യാത്രയിൽ അപകടം സംഭവിച്ചാൽ രണ്ടു കിരീടാവകാശികളും ഒരുമിച്ച് നഷ്ടമാകാതിരിക്കാനാണ് ഇത്. മറ്റൊരു വ്യത്യസ്തമായ കാര്യം, രാജകുടുംബാംഗങ്ങൾ ദൂരയാത്ര ചെയ്യുമ്പോൾ സ്വന്തം രക്തം കൂടെ കൊണ്ടുപോകാറുണ്ട്. ഇത് ഏതെങ്കിലും കാരണത്താൽ അപകടം സംഭവിച്ചാൽ മറ്റൊരാളുടെ രക്തം സ്വീകരിക്കാതിരിക്കാനും അങ്ങനെ റോയൽ ബ്ലഡ് അതിന്റെ പരിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാനുമാണ്. ഇവയൊക്കെ രാജകുടുംബം ഇന്നും പാലിച്ചു വരുന്ന രാജകീയ ചട്ടങ്ങളാണ്. കൂടാതെ എലിസബത്ത് രാജ്ഞിക്കുണ്ടായിരുന്ന വലിയൊരു പ്രത്യേകതയാണ് രാജ്ഞി വർഷത്തിൽ 2 തവണ ജന്മദിനം ആഘോഷിക്കുന്നു എന്നത്. ബ്രിട്ടനിലെ കാലാവസ്ഥയാണ് ഇതിന് കാരണം. രാജ്ഞിയുടെ യഥാർത്ഥ ജന്മദിനം April 21 ഈ സമയം അതിശൈത്യമായതുകൊണ്ട് അവർ ഇത് രാജകുടുംബാംഗങ്ങൾക്കൊപ്പം സ്വകാര്യമായിട്ടാണ് ആഘോഷിക്കുക. എന്നാൽ രാജ്യത്തിലെ മറ്റുള്ളവർക്കൊപ്പം ഔദ്യോഗികമായി രാജ്ഞി June 1 ശനി ദിവസത്തിൽ ആഡംബരപൂർവ്വം ആഘോഷിക്കുന്നു. എലിസബത്ത് രാജ്ഞിയുടെ മറ്റൊരു ചരിത്രപരമായ സവിശേഷതയാണ് അവർ മാതൃരാജ്യമായ ബ്രിട്ടന് വേണ്ടി യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നത്. 2nd World War ബ്രിട്ടന് വേണ്ടി സേവനം ചെയ്തിരുന്നവരായിരുന്നു ഓക്സിലിയറി ടെറിട്ടോറിയൽ സർവീസ് അഥവാ ആഡ്സ് എന്നറിയപ്പെടുന്ന സൈനിക സംഘടന. എലിസബത്ത് അന്ന് ബ്രിട്ടന്റെ ഭരണാധികാരി ആയിരുന്നില്ല, പിതാവായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത്.
എന്നാൽ രാജകുമാരി ആയിരുന്നിട്ടും എലിസബത്ത് രാജ്യത്തിനു വേണ്ടി പോരാടുകയും വളരെ മികച്ച സേവനം കാഴ്ചവെക്കുകയും ചെയ്തു. അക്കാലയളവിൽ നടന്ന യുദ്ധത്തിൽ ആഡ്സിന്റെ ഭാഗമായ ഏകദേശം 300 സ്ത്രീകൾ കൊല്ലപ്പെട്ടു എന്നത് രാജ്ഞി ഏറ്റെടുത്ത ദൗത്യത്തിന്റെ ഭീകരതയെ സൂചിപ്പിക്കുന്നു. ബ്രിട്ടീഷ് ജനത എന്നും രാജകുടുംബത്തോടും ഭരണാധികാരിയോടും വളരെയധികം ആദരവ് പുലർത്തുന്നു. ഇത് അവരുടെ ദേശീയഗാനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ബ്രിട്ടീഷ് ജനതയുടെ ദേശീയഗാനം ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥനയായാണ് അവതരിപ്പിക്കപ്പെടുന്നത്. രാജാവിനെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കണമേ, രാജാവിനെ ശത്രുകരങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ, ദൈവമേ ഉണർന്നെഴുന്നേൽക്കണമേ, രാജാവിന്റെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ എന്നതാണ് ഈ ദേശീയഗാനത്തിന്റെ ഉള്ളടക്കം. ഭരിക്കുന്നത് രാജാവാണെങ്കിൽ ഗാനം രാജാവിന് വേണ്ടിയെന്നും രാജ്ഞിയാണെങ്കിൽ രാജ്ഞിക്ക് വേണ്ടിയെന്നും മാറ്റിപ്പാടുന്നു. എലിസബത്ത് രാജ്ഞിയുടെ ഭരണത്തിൽ ഈ ഗാനം രാജ്ഞിക്ക് വേണ്ടിയായി പാടിയിരുന്നു. എന്നാൽ അതിനുശേഷം ചാൾസ് രാജാവ് അധികാരമേറ്റപ്പോൾ ദേശീയഗാനം രാജാവിന് വേണ്ടിയുമായിട്ടാണ് പാടുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ബ്രിട്ടൻ ഇന്നൊരു സാമ്രാജ്യ ശക്തിയല്ല എന്നതാണ് യാഥാർത്ഥ്യം. ബ്രിട്ടന്റെ സാമ്രാജ്യത്വ പ്രതാപത്തിന് കടിഞ്ഞാൺ ഇട്ടുകൊണ്ട് നടന്ന യുദ്ധങ്ങളും വിപ്ലവങ്ങളും സമരങ്ങളും ബ്രിട്ടനെ ഇന്നത്തെ പോലെ കേവലം ഒരു രാജ്യം അല്ലെങ്കിൽ വിരളിൽ എണ്ണാവുന്ന രാജ്യങ്ങളുടെ മേൽ അധികാരമുള്ള ഒരു വികസിത രാജ്യം എന്ന തലത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. ബ്രിട്ടൻ മാത്രമല്ല, 20 വരെ നിലവിലുണ്ടായിരുന്ന എല്ലാ രാജ്യത്വ ശക്തികളും തന്നെ ഇന്ന് ക്ഷയിച്ച് ജനാധിപത്യ സംവിധാനമോ പാർലമെന്റ് സംവിധാനമോ ഫെഡറൽ സംവിധാനമോ ഒക്കെയായി മാറിയിരിക്കുന്നു. അധികാരം വർദ്ധിപ്പിക്കുന്നതിനായി ലോകരാജ്യങ്ങൾ തമ്മിൽ കിട മത്സരം നടക്കുന്നുണ്ടെങ്കിലും ലോകം ഇത്രയധികം വളർച്ച കൈവരിച്ച ഈ സാഹചര്യത്തിൽ പഴയ ഗ്രേറ്റ് ബ്രിട്ടൻ പോലെ ഭൂമി മുഴുവൻ ആധിപത്യം പുലർത്തുന്ന ഒരു സാമ്രാജ്യമായി മാറുക ഇവയ്ക്കൊന്നിനും ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ എല്ലാ കണക്കുകൂട്ടലുകളെയും അതിലംഘിച്ചുകൊണ്ട് സൂര്യൻ അസ്തമിക്കാത്ത, രാത്രിയുടെ ഇരുളിന് പ്രവേശനമില്ലാത്ത ഒരു സാമ്രാജ്യം ഭൂമിയിൽ നിലവിൽ വന്നാൽ അത് മനുഷ്യന്റെ നിലവിലെ ശക്തിയെയും ബുദ്ധിയെയും സാങ്കേതിക വിദ്യകളെയും എന്തിന് ചരിത്രത്തെ തന്നെയും അതിശയിപ്പിക്കുന്നതായിരിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല.